ഇന്ത്യ പിളരുകയാണ്. ഹിമാചൽ പ്രദേശ്, ലഡാക്ക്, ഉത്തരാഖണ്ഡ് തുടങ്ങിയ സംസ്ഥാനങ്ങൾ എന്നേക്കുമായി മണ്ണിനടിയിലാകാൻ പോവുകയാണ്. സത്യത്തിൽ എന്താണ് ഇന്ത്യയുടെ വടക്കു ഭാഗത്ത് നിന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തെല്ലാമാണ് അതിലേക്ക് നയിക്കുന്ന പ്രധാനമായിട്ടുള്ള കാരണങ്ങൾ? വിശദമായി തന്നെ പരിശോധിക്കാം. വെൽക്കം ബാക്ക് ടു എഫ് വേൾഡ്. അഫ്ലു ഹിയർ. വൈവിധ്യമാർന്ന നമ്മുടെ ഇന്ത്യയിൽ നിലനിൽക്കുന്ന രാഷ്ട്രീയ, സാംസ്കാരിക, സാമൂഹികപരമായിട്ടുള്ള വ്യത്യാസങ്ങൾ കാരണം പലപ്പോഴും നമ്മൾ ഇന്ത്യ പിളരുന്നുണ്ട് എന്ന് പോലും പറയാറുണ്ട്. അതിൽ തന്നെ ഇന്ത്യയുടെ വടക്ക് ഭാഗവും തെക്ക് ഭാഗവും രണ്ടായിട്ട് മാറുന്നുണ്ട്, അല്ലെങ്കിൽ രണ്ട് ചേരിയായിട്ട് മാറുന്നുണ്ട് എന്നൊക്കെ നമ്മൾ വിശദീകരിക്കാറുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ പൂർണ്ണമായിട്ടും ജിയോളജിക്കലി ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് തന്നെയാണ് വിശദീകരിക്കുന്നത്. ഇന്ത്യ സ്പ്ലിറ്റ് ആകുന്നു, അല്ലെങ്കിൽ ഇന്ത്യയുടെ വടക്ക് ഭാഗത്തുള്ള ലഡാക്ക്, ഉത്തരാഖണ്ഡ്, അതുപോലെ തന്നെ ഹിമാചൽ പ്രദേശ്, സിക്കിം തുടങ്ങിയിട്ടുള്ള സംസ്ഥാനങ്ങളൊക്കെ പൂർണ്ണമായിട്ടും മണ്ണിനടിയിലേക്ക് നീങ്ങുന്ന പ്രതിഭാസത്തെക്കുറിച്ചാണ് കൂടുതലായിട്ട് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ആ കാര്യങ്ങളിലേക്ക് കൂടുതലായിട്ട് നോക്കുമ്പോൾ എന്തുകൊണ്ട് ഇത്തരം ഒരു പ്രതിഭാസം സംഭവിക്കുന്നു, എന്താണ് അതിനുള്ള കാരണങ്ങൾ എന്നൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ ഒരുപാടധികം യുഗങ്ങളായിട്ട് നമ്മുടെ ഈ ഒരു പ്രപഞ്ചത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പല ജിയോളജിക്കൽ ഇവൻസുകളെക്കുറിച്ച് തീർച്ചയായിട്ടും നമ്മളവിടെ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. ഒരു കാലത്ത് ഭൂമിയെ പൂർണ്ണമായിട്ടും അടക്കി ഭരിച്ചിരുന്ന ഏറെക്കുറെ 160 മില്യൺ വർഷങ്ങളോളം ഭൂമിയിൽ ജീവിച്ചിരുന്ന ഡൈനോസറുകൾക്ക് ഏറെക്കുറെ 65 മില്യൺ വർഷങ്ങൾക്ക് മുമ്പെയാണ് പൂർണ്ണമായിട്ടും വംശനാശം സംഭവിക്കുന്നത്. അതിന് മുമ്പുള്ള കാലഘട്ടത്തിൽ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നമ്മുടെ ഭൂമിയിൽ ഒരേ ഒരു ഭൂഖണ്ഡം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പാൻജി എന്ന് പറയുന്ന ഒരു സൂപ്പർ കോണ്ടിനെൻ്റ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ആ ഒരു കോണ്ടിനെൻറ്റിൻ്റെ, അല്ലെങ്കിൽ ആ ഒരു ഭൂഖണ്ഡത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് നടന്നു പോകായിരുന്നു എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് വിശദീകരിക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ കോടിക്കണക്കിന് വർഷങ്ങൾ പിന്നെയും കടന്നു പോകുമ്പോൾ പാൻജി എന്ന് പറയുന്ന സൂപ്പർ കോണ്ടിനെൻ്റ് വ്യത്യസ്ത ഭൂഖണ്ഡങ്ങളായിട്ട് മാറുന്നുണ്ട്, പൂർണ്ണമായിട്ടും പിളർന്ന് നീങ്ങുന്നുണ്ട്. ഈ പിളർന്ന ഭാഗങ്ങളിലൊക്കെ തന്നെയും പുതിയ പുതിയ സമുദ്രങ്ങളൊക്കെ തന്നെയും രൂപപ്പെടുന്നുണ്ട്. അതിൽ തന്നെ നമ്മളിന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്ന പ്രദേശം, ഇന്ത്യയുടെ താഴ്ഭാഗത്തെയും മധ്യഭാഗമൊക്കെ പൂർണ്ണമായിട്ടും മറ്റൊരു ടെക്ടോണിക് പ്ലേറ്റിലായിരുന്നു ഉണ്ടായിരുന്നത്. അതിനിടയിൽ നമുക്ക് ടൈറ്റിസ് എന്ന് പറയുന്ന വലിയൊരു സമുദ്രം ഉണ്ടായിരുന്നു. തൊട്ട് മുകളിലേക്ക് നമുക്ക് നോക്കുമ്പോൾ ചൈനയൊക്കെ നിലനിൽക്കുന്ന ആ ഭാഗം യുറേഷ്യൻ പ്ലേറ്റും അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് നമ്മൾ നോക്കുമ്പോൾ ടൈറ്റിസ് എന്ന് പറയുന്ന ഈ ഒരു സമുദ്രത്തെ നമുക്ക് എവിടെയും കാണാൻ സാധിക്കുന്നില്ല. ഒരു പക്ഷേ തീർച്ചയായും നിങ്ങളൊക്കെ തന്നെയും ടൈറ്റിസ് എന്ന് പറയുന്ന ഈ ഒരു സമുദ്രം ഇതിനിടയിൽ ഉണ്ടായിരുന്നു എന്ന കാര്യത്തെക്കുറിച്ച് ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും അറിയുന്നുണ്ടാവുക. അതെ, കോടിക്കണക്കിന് വർഷങ്ങൾ സമയമെടുത്തുകൊണ്ട് ഇന്ത്യൻ പ്ലേറ്റും ഈ ഒരു യുറേഷ്യൻ പ്ലേറ്റും പരസ്പരം ചേരുകയായിരുന്നു, കൂട്ടിയിടുക്കുകയായിരുന്നു. ആ ഒരു കൂട്ടിയിടിയിൽ തന്നെയാണ് നമ്മളിന്ന് കാണുന്ന നിലയിൽ ഹിമാലയൻ മലനിരകളും മൗണ്ട് എവറസ്റ്റും ഒക്കെ തന്നെ രൂപം കൊണ്ടിട്ടുള്ളത്. ഏറെക്കുറെ 4-5 കോടി വർഷങ്ങൾക്ക് മുമ്പെയാണ് ഇത്തരമൊരു പ്രതിഭാസം അരങ്ങേറിയിട്ടുണ്ടായിരുന്നത്. ടൈറ്റിസ് എന്ന് പറയുന്ന ഈ ഒരു സമുദ്രം പൂർണ്ണമായിട്ടും മണ്ണിനടിയിലേക്ക് നീങ്ങിയിട്ടുണ്ടായിരുന്നത് ഹിമാലയൻ മലനിരകളും നമ്മളിന്ന് കാണുന്ന നിലയിലുള്ള വ്യത്യസ്ത തരത്തിലുള്ള ഭൂപ്രകൃതിയും ഒക്കെ തന്നെ ഇന്ത്യയുടെ വടക്ക് ഭാഗത്ത് രൂപീകൃതമായിട്ടുള്ളതൊക്കെ. പക്ഷേ ഇവിടെയും നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു കൂട്ടിയിടി, അല്ലെങ്കിൽ ഈ ടെക്ടോണിക് പ്ലേറ്റുകളുടെ മൂവ്മെൻ്റ് പൂർണ്ണമായിട്ടും അവിടെ നിന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നൊരു കാര്യത്തെയാണ് നമുക്കവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഇപ്പോഴും ഇന്നും ഓരോ വർഷവും 2.5 ഇഞ്ച് എന്ന നിലയിൽ നമ്മുടെ മൗണ്ട് എവറസ്റ്റിൻ്റെ വലുപ്പം വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പ്രധാനമായിട്ടുള്ള കാരണം ഇപ്പോഴും ഈ രണ്ട് ടെക്ടോണിക് പ്ലേറ്റുകളും, ഇന്ത്യൻ പ്ലേറ്റും അതുപോലെ തന്നെ യുറേഷ്യൻ പ്ലേറ്റും പരസ്പരം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്, അവയ്ക്ക് ഇപ്പോഴും മൂവ്മെൻ്റ് ഉണ്ട് എന്ന് പറയുന്ന ഒരു കാര്യം തന്നെയാണ്. ഇതിൻ്റെ ഒക്കെ അനന്തരഫലമായിട്ട് നമ്മൾ നോക്കുമ്പോൾ ടിബറ്റ് മേഖലയിൽ, അല്ലെങ്കിൽ ചൈനയുടെ വ്യത്യസ്തമായിട്ടുള്ള മേഖലയിൽ, അല്ലെങ്കിൽ ഹിമാലയൻ റീജിയനിലൊക്കെ നിരന്തരമായിട്ടുള്ള സിസ്മിക് ആക്ടിവിറ്റികൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിൽ തന്നെ ടിബറ്റ് റീജിയനിലൊക്കെ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഓരോ വർഷവും 35 മുതൽ 40 വരുന്ന എർത്ത് ക്വേക്കുകൾ, ഭൂമികുലുക്കങ്ങൾ ഈ മേഖലയിൽ സംഭവിക്കാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് വ്യത്യസ്ത തരത്തിലുള്ള ഒരുപാടധികം പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് എന്ന് പറയുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ഇടക്കായിട്ട് നമ്മൾ ഹിമാചൽ പ്രദേശിലെ ചില ഭാഗങ്ങളിലൊക്കെ ഭൂമി പൂർണ്ണമായിട്ടും വിണ്ടു പോകുന്നുണ്ട്, വലിയ തോതിൽ തന്നെ ബിൽഡിങ്ങുകളൊക്കെ തന്നെയും രണ്ടായിട്ട് മാറുന്നുണ്ട്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇതേ രീതിയിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ വടക്ക് മേഖലയിൽ പ്രധാനമായിട്ടും ഹിമാലയം റീജിയനിൽ തന്നെ ഈ ഒരു ലഡാക്ക്, ഹിമാചൽ പ്രദേശ്, ഉത്തർപ്രദേശ്, സിക്കിം തുടങ്ങിയിട്ടുള്ള ആ ഒരു മേഖലയിലാണ് വലിയ തോതിലുള്ള ഇത്തരത്തിലുള്ള സിസ്മിക് ആക്ടിവിറ്റികൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് മറ്റു ഭാഗങ്ങളെ അപേക്ഷിച്ച് ഈ മേഖലയിൽ കൂടുതൽ സിസ്മിക് ആക്ടിവിറ്റികൾ ഉണ്ടാകുന്നു എന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ, പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിൻ്റെ പ്രധാനമായിട്ടുള്ള കാരണം ടൈറ്റിസ് എന്ന് പറയുന്ന ആ ഒരു സമുദ്രം തന്നെയാണ് എന്ന കാര്യങ്ങളാണ്. ഇവിടെ
നമ്മുടെ യുറേഷ്യൻ പ്ലേറ്റിനും അതുപോലെ തന്നെ ഇന്ത്യൻ പ്ലേറ്റിനും ഇടക്ക് പെട്ടുപോയിട്ടുണ്ടായിരുന്ന ഈ ഒരു ടേറ്റിസ് സമുദ്രത്തിൻ്റെ അതിൻ്റെ ഹെവി സെഡിമെൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളുടെ ഒക്കെ തന്നെ അനന്തര ഫലമായിട്ട് അല്ലെങ്കിൽ ഈ രണ്ട് പ്ലേറ്റുകൾക്കും ഇടയിൽ ഇത്തരം ഒരു ഭാഗം കൂടി ഉണ്ട് എന്നതിൻ്റെ കാരണം കൊണ്ടൊക്കെ തന്നെയാണ് ഈ ഒരു മേഖലയിൽ കൂടുതലായിട്ട് ഇത്തരത്തിലുള്ള ഭൂചലനങ്ങളും സിസ്മിക് ആക്ടിവിറ്റികളൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഗവേഷകർ വിശദീകരിക്കുന്നത്. ഇതിൻ്റെയൊക്കെ അനന്തര ഫലമായിട്ട് അല്ലെങ്കിൽ വർഷങ്ങൾ ഇനി മുന്നോട്ടേക്ക് പോകുമ്പോൾ ഈ ഒരു മേഖലയിൽ പ്രധാനമായിട്ടും സംഭവിക്കാനിരിക്കുന്ന ചില മാറ്റങ്ങളുണ്ട്. അതിൽ ഒന്നാമതായിട്ട് വരുന്നത് ഈ ഉയരം കൂടി മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു മൗണ്ട് എവറസ്റ്റ് ഒരു സമയമെത്തുമ്പോൾ പൂർണ്ണമായിട്ടും തകർന്ന് താഴേക്ക് വീഴും, അതിൻ്റെ മുകൾ ഭാഗം ഒടിഞ്ഞു വീഴും എന്നൊക്കെ പറയുന്ന നിലയിലുള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ പ്രധാനമായിട്ടുള്ളൊരു കാരണം എന്ന് പറയുന്നത് ഈ ഒരു പ്ലേറ്റുകളുടെ മൂവ്മെൻറ്റ് ഇതുപോലെ തന്നെ ഇനിയും തുടർന്നുകൊണ്ടിരിക്കുന്നതിനാൽ തന്നെ ചില സംസ്ഥാനങ്ങൾ ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ള ചില മേഖലകൾ പൂർണ്ണമായിട്ടും മണ്ണിനടിയിലേക്ക് നീങ്ങുന്നതായിരിക്കും, മണ്ണിനടിയിലായി പോകുന്നതായിരിക്കും എന്ന് പറയുന്ന കാര്യമാണ്. ആ കൂട്ടത്തിൽ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ മണ്ണിനടിയിലാകാൻ സാധ്യതയുള്ള സംസ്ഥാനങ്ങളുടെ ഭാഗങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ലഡാക്കിൻ്റെ മേഖലകളാണ്, രണ്ട് ഹിമാചൽ പ്രദേശ്, മൂന്ന് ഉത്തരാഖണ്ഡ്, അതുപോലെ നാല് ഉത്തർപ്രദേശ്, സിക്കിം, അരുണാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങളുടെ ഭാഗങ്ങളായിരിക്കും പ്രധാനമായിട്ടും ഈ ഒരു പ്രതിഭാസം കാരണമായിട്ട് എന്നേക്കുമായി മണ്ണിനടിയിലേക്ക് നീങ്ങുന്നത്, മണ്ണിനടിയിലായി പോകുന്നത്. ഇതുപോലെ തന്നെ നമ്മൾ മുമ്പേ സംസാരിച്ചിട്ടുണ്ടായിരുന്ന വലിയൊരു വിഷയമായിരുന്നു ആഫ്രിക്കൻ ഭൂഖണ്ഡം രണ്ടായിട്ട് പിളർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാടധികം വർഷങ്ങൾ കടന്നു പോകുമ്പോൾ പൂർണ്ണമായിട്ടും ഈ ഭൂഖണ്ഡം പിളർന്നു പോവുകയും അതിനിടയിൽ പുതിയൊരു സമുദ്രമൊക്കെ രൂപപ്പെടുകയും ചെയ്യും എന്ന് പറയുന്ന കാര്യങ്ങൾ ഇന്ന് നമ്മൾ നോക്കുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള നിലയിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ ഈ മേഖലയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ അനന്തരഫലങ്ങൾ ഈ മേഖലയിലെ ആളുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരുപാടധികം സമയം എടുത്തുകൊണ്ടായിരിക്കും ഈ പറഞ്ഞ നിലയിലുള്ള വലിയ മാറ്റങ്ങൾ ഈ മേഖലയിൽ സംഭവിക്കുക. അതുപോലെ തന്നെ ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ പൂർണ്ണമായിട്ടും മണ്ണിനടിയിലായി പോകുന്നതിനും ഒരുപാടധികം വർഷങ്ങൾ സമയം തീർച്ചയായിട്ടും എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വലിയ ദൈർഘ്യം വരുന്ന ഈ ഒരു കാലഘട്ടത്തിനടക്ക് മറ്റെന്തെല്ലാം പ്രതിഭാസങ്ങളായിരിക്കും ഭൂമിയിൽ നടക്കുക എന്ന കാര്യത്തെക്കുറിച്ച് വിശദമായിട്ട് തന്നെ നമ്മൾ നോക്കുമ്പോൾ അതിൽ ഒന്നാമതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അടുത്തൊരു 1000 വർഷം പിന്നിടുമ്പോഴേക്ക് വലിയ തോതിലുള്ള വളർച്ച നമ്മുടെ എവറസ്റ്റ് പിന്നെയും കൈവരിച്ചിരിക്കും എന്ന് പറയുന്ന കാര്യമാണ്. ഞാൻ മുമ്പ് പരാമർശിച്ചു ഓരോ വർഷവും 2.5 ഇഞ്ച് എന്നുള്ള നിലക്ക് ഈ ടെക്ടോണിക് പ്ലേറ്റുകളുടെ മൂവ്മെൻറ്റുകൾ കാരണമായിട്ട് എവറസ്റ്റ് വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അടുത്തൊരു 1000 വർഷത്തിനടുക്ക് വലിയ തോതിലുള്ള വളർച്ച അല്ലെങ്കിൽ ഉയർച്ച എവറസ്റ്റ് കൊടുമുടി കൈവരിച്ചിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ സംഭവിക്കുന്ന മറ്റൊരു പ്രധാനമായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ഭൂമിയുടെ റൊട്ടേഷൻ സ്പീഡിൽ ചെറിയ തരത്തിലുള്ള വ്യതിയാനങ്ങൾ സംഭവിക്കും. അത് കാരണമായിട്ട് ഓരോ ദിവസത്തിലും 1/2 സെക്കൻഡ് വീതം കൂടുമെന്ന് വരുന്നൊരു കാര്യമാണ്. അപ്പോൾ ഒന്നുകിൽ ഈ ഒരു 1/2 സെക്കൻഡ് നമ്മുടെ ക്ലോക്കും നമ്മുടെ വാച്ചുകളൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ കൃത്യമാക്കി കൊണ്ടുപോകണം, അതല്ലെങ്കിൽ നമ്മൾ ലീപ്പ് ഇയർ കണക്കാക്കുന്ന നിലയിലേക്ക് അതിലേക്ക് ചേർത്തുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അവിടെ നിന്നും ഒരുപാടധികം വർഷങ്ങൾ പിന്നെയും കടന്നു പോകുമ്പോൾ ഏറെക്കുറെ 10,000 വർഷങ്ങൾ പിന്നിടുമ്പോൾ നമ്മൾ ഇന്ന് നമുക്ക് ചുറ്റും കണ്ടുകൊണ്ടിരിക്കുന്ന പല തീരമേഖലകളും പൂർണ്ണമായിട്ടും ഇല്ലാതാകുന്നതായിരിക്കും, ആ മേഖലകളെ പൂർണ്ണമായിട്ടും കടലെടുക്കുന്നതായിരിക്കും. അതായത് 10,000 വർഷങ്ങൾ പിന്നിട്ട് കഴിഞ്ഞാൽ സമുദ്രനിരപ്പ് ഏറെക്കുറെ അപ്പോഴേക്ക് 3 മുതൽ 4 മീറ്റർ വരെ ഉയർന്നിട്ടുണ്ടാകും. അതായത് നമ്മുടെയൊക്കെ ഒരു നില കെട്ടിടത്തിൻ്റെ ബിൽഡിങ്ങിൻ്റെ അത്ര നമ്മുടെ സമുദ്രത്തിൻ്റെ നില വാട്ടർ ലെവൽ ഉയർന്നിട്ടുണ്ടാകും. തീർച്ചയായിട്ടും അത് കാരണമായിട്ട് അതിൻ്റെ അനന്തരഫലമായിട്ട് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന പല മേഖലകളും അല്ലെങ്കിൽ പല സ്ഥലങ്ങളും പൂർണ്ണമായിട്ടും വെള്ളത്തിനടിയിലായിരിക്കും നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഉദാഹരണത്തിന് ഗോവ, അതുപോലെ കൊച്ചി, കുട്ടനാട്, ചെന്നൈ അങ്ങനെ തുടങ്ങിയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള, പ്രത്യേകിച്ച് നമ്മൾ തമിഴ്നാട്ടിലേക്കൊക്കെ നോക്കുകയാണെങ്കിൽ ധനുഷ്കോടി പോലുള്ള സ്ഥലങ്ങളൊക്കെ പൂർണ്ണമായിട്ടും വെള്ളത്തിനടിയിലായിട്ട് പോയിട്ടുണ്ടാകും. എന്തുകൊണ്ടാണ് ഇത്തരം ഒരു പ്രതിഭാസം സംഭവിക്കുന്നതെന്ന കാര്യത്തെക്കുറിച്ച് വിശദമായിട്ട് തന്നെ നമുക്ക് നോക്കുമ്പോൾ നമുക്കവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് വൈൽക്കി സബ് ഗ്ലേഷ്യൽ ബേസിൻ പൂർണ്ണമായിട്ടും ഉരുകുന്നത് കാരണമായിട്ടാണ് ഇത്തരം ഒരു കാര്യം സംഭവിക്കുക എന്ന് പറഞ്ഞതാണ്. അതായത് അന്റാർട്ടിക്കയിലുള്ള ഏറെക്കുറെ 1200 കിലോമീറ്റർ നീളവും 400 കിലോമീറ്റർ വീതിയുമുള്ള വലിയൊരു ബേസിനാണിത്. ഇത് പൂർണ്ണമായിട്ടും ഉരുകുന്നതോട് കൂടിയിട്ട് തന്നെയാണ് സമുദ്രനിരപ്പ് 3-4 മീറ്ററോളം ഉയരുന്നത്. പിന്നെയും അവിടെ നിന്നും ഒരുപാട് വർഷങ്ങൾ കടന്നു പോകുമ്പോൾ ഏറെക്കുറെ 15,000 വർഷങ്ങൾക്ക് ശേഷമുള്ള ഭൂമിയെ നമ്മൾ നോക്കുമ്പോൾ അവിടെയുള്ള വന്നിട്ടുള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു മാറ്റം എന്ന് പറയുന്നത് സഹാറ മരുഭൂമിയുടെ കാര്യത്തിലായിരിക്കും. ഇന്ന് നമ്മൾ നോക്കുമ്പോൾ ചുട്ടുപഴുത്ത മണലാരണ്യങ്ങൾ കൊണ്ട് നിറഞ്ഞു കിടക്കുന്ന നിലയിലുള്ള സഹാറ മരുഭൂമി ആ ഒരു കാലഘട്ടത്തിൽ പൂർണ്ണമായിട്ടും പൂത്തുരഞ്ഞ് പച്ചപ്പ് കൊണ്ട് നിറഞ്ഞൊരു ട്രോപ്പിക്കൽ ഫോറസ്റ്റ് ലെവലിലേക്ക് മാറിയിട്ടുണ്ടാകും. അതായത് വളരെയധികം തിക്കായിട്ടുള്ള മരങ്ങളും അതുപോലെ ചെടികളും ഒക്കെ നിറഞ്ഞിട്ടുള്ള ഒരു ഫോറസ്റ്റ് ആയിട്ട് ഈ ഒരു മേഖല മാറി വന്നിട്ടുണ്ടാകും. ഇവിടെ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഒരു കാലത്ത് ഒരുപാടധികം വർഷങ്ങൾക്ക് മുമ്പ് പൂർണ്ണമായിട്ടും ഒരു ട്രോപ്പിക്കൽ ഫോറസ്റ്റ് ലെവലിൽ തന്നെയായിരുന്നു നമ്മൾ ഇന്ന് കാണുന്ന സഹാറ മരുഭൂമി ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് ഒരുപാടധികം വർഷങ്ങൾ നീണ്ട വ്യത്യസ്തമായിട്ടുള്ള പ്രയാണങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ കാലാവസ്ഥകളിലും മറ്റൊക്കെ വന്നിട്ടുള്ള മാറ്റങ്ങളുടെ അടിസ്ഥാനത്തിലൊക്കെ തന്നെയാണ് സഹാറ മരുഭൂമി നമ്മൾ ഇന്ന് കാണുന്ന നിലയിലേക്ക് മാറി വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇവിടെ നിന്ന് 15,000
3000 വർഷങ്ങൾ പിന്നിടുമ്പോൾ വ്യത്യസ്തമായ മാറ്റങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കണം ഇത്തരത്തിൽ സഹാറ മരുഭൂമി പൂർണ്ണമായിട്ടും ഒരു കാടായിട്ട് മാറിയിട്ടുണ്ടാവുക. അതുപോലെ തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ള മറ്റൊരു പ്രധാനമായ കാര്യം എന്ന് പറയുന്നത് ഭൂമിയുടെ റൊട്ടേഷൻ സ്പീഡ് പിന്നെയും ചെറിയ തോതിലുള്ള വ്യതിയാനങ്ങൾക്ക് വിധേയമാകും. അത് കാരണമായിട്ട് ഓരോ ദിവസത്തിലും അര സെക്കൻഡ് വീതം പിന്നെയും കൂടുന്നതായിരിക്കും എന്ന് പറഞ്ഞൊരു കാര്യമാണ്. ഇതും മുമ്പ് പറഞ്ഞതുപോലെ ചില അഡ്ജസ്റ്റ്മെൻറ്റുകളിലൂടെ ഒക്കെ തന്നെ നമ്മൾ പരിഹരിക്കേണ്ടതായിട്ട് വരും. പിന്നെയും അവിടെ നിന്നും ഒരുപാടധികം വർഷങ്ങൾ കടന്നു പോകുമ്പോൾ 500,000 വർഷങ്ങൾ കടന്നു പോകുമ്പോൾ ഗവേഷകർ വിശദീകരിക്കുന്നത് 1 കിലോമീറ്ററോളം വലുപ്പമുള്ള വലിയൊരു ആസ്ട്രോയിഡ് ഭൂമിയിൽ വന്ന് പതിക്കും. അത് കാരണമായിട്ട് ഡിനോസറുകൾക്കൊക്കെ സംഭവിച്ചതുപോലെ തന്നെ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ മനുഷ്യരാശിക്കും സംഭവിക്കുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ അവിടെയും നമ്മൾ നോക്കുന്ന അവസരത്തിൽ ഈ ഒരു 500,000 വർഷം എന്നൊക്കെ പറയുന്നത് വളരെ വലിയൊരു കാലയളവാണ്. ഇപ്പോൾ തന്നെ നമ്മൾ ഈ ഒരു ആസ്ട്രോയിഡുകളുടെ ദിശ തിരിച്ചിടാൻ വേണ്ടിയിട്ട് ചില ചാവേർ സാറ്റലൈറ്റുകൾ, ഡാർട്ട് എന്നൊക്കെ പേരുള്ള ചില സാറ്റലൈറ്റുകൾ നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ 500,000 വർഷമൊക്കെ പിന്നിടുമ്പോഴേക്ക് ഈ ഒരു മേഖലയിൽ വലിയ തോതിൽ നമ്മൾ അഡ്വാൻസ്ഡ് ആയിട്ടുണ്ടാകും. ഇത്തരത്തിൽ വലിയൊരു ആസ്ട്രോയിഡ് ആ ഒരു കാലയളവിൽ ഭൂമിയെ നോക്കി വന്നു കഴിഞ്ഞാലും അതിൻ്റെ വഴി തിരിച്ചുവിടാൻ അല്ലെങ്കിൽ അതിനെ പൂർണ്ണമായിട്ടും ഭൂമിയിലേക്ക് എത്തുന്നതിന് മുൻപേ തന്നെ തകർത്തെറിയാൻ ആവശ്യമായിട്ടുള്ള ടെക്നോളജിയൊക്കെ തീർച്ചയായിട്ടും മനുഷ്യകുലം കൈവരിക്കേണ്ടതാണ് ആ ഒരു കാലഘട്ടമൊക്കെ എത്തുമ്പോൾ. പിന്നെയും അവിടെ നിന്നും ഒരുപാട് വർഷങ്ങൾ കടന്നു പോകുമ്പോൾ ഏറെക്കുറെ 10 മില്യൺ വർഷങ്ങൾ പിന്നിടുമ്പോൾ നമ്മളീ പറഞ്ഞ നിലയിൽ ഇന്ത്യയുടെ വ്യത്യസ്ത തരത്തിലുള്ള ഭാഗങ്ങൾ പൂർണ്ണമായിട്ടും ഈ ടെക്ടോണിക് പ്ലേറ്റുകളുടെ മൂവ്മെൻറ്റുകൾ കാരണമായിട്ട് മണ്ണിനടിയിലായിട്ടുള്ളതായിട്ട് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നതായിരിക്കും. അതായത് ഏറെക്കുറെ ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ള 180 കിലോമീറ്ററോളം വരുന്ന ഭാഗമാണ് ഇത്തരത്തിൽ ഈ ഒരു കാലയളവൊക്കെ എത്തുമ്പോഴേക്ക് പൂർണ്ണമായിട്ടും മണ്ണിനടിയിലായി പോയിട്ടുണ്ടാകുക. ഇതുപോലെ തന്നെ ഈ ഒരു കാലഘട്ടമൊക്കെ എത്തുമ്പോഴേക്ക് നമ്മൾ ഈ പറഞ്ഞ നിലയിലുള്ള ആഫ്രിക്ക എന്ന് പറയുന്ന ഭൂഖണ്ഡവും രണ്ടായിട്ട് മാറിയിട്ടുണ്ടാകും. അതിനിടയിൽ പുതിയൊരു സമുദ്രം തന്നെ രൂപപ്പെട്ടിട്ടുമുണ്ടാകും. അവിടെ നിന്നും പിന്നെയും ഒരുപാട് അനേകം വർഷങ്ങൾ കടന്നു പോകുമ്പോൾ ഏറെക്കുറെ 500 മില്യൺ വർഷങ്ങൾക്ക് ശേഷമുള്ള ഭൂമിയുടെ അവസ്ഥ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ പാൻജി എന്ന് പറയുന്ന ഒരു സൂപ്പർ കോണ്ടിനെൻ്റ് മുമ്പുണ്ടായിരുന്ന അതേ ഒരു നിലയിലേക്ക് തീർച്ചയായിട്ടും നിലവിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഭൂഖണ്ഡങ്ങളൊക്കെ തന്നെയും മാറി വന്നിട്ടുണ്ടാകും. അതായത് എല്ലാ ഭൂഖണ്ഡങ്ങളും ചേർന്നുകൊണ്ട് ഒരൊറ്റ ഭൂഖണ്ഡത്തെ മാത്രമായിരിക്കും ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് നമ്മുടെ ഭൂമിയിൽ കാണാൻ സാധിക്കുക, ദർശിക്കാനാകുക. പിന്നെയും അവിടെ നിന്നും ഒരുപാട് കോടിക്കണക്കിന് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഏറെക്കുറെ 7.59 ബില്യൺ വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ ഭൂമിയും അതുപോലെ തന്നെ ചന്ദ്രനുമൊക്കെ ചുട്ടുപഴുത്ത സൂര്യനിൽ ചെന്ന് പതിക്കുന്നതായിരിക്കും. അപ്പോഴും മാനവരാശി അതോടൊപ്പം തന്നെ സൂര്യനിലേക്ക് വീഴുമോ എന്ന കാര്യങ്ങളൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ വലിയൊരു കാലയളവ് തന്നെയാണ് നമ്മുടെ മുന്നിൽ അവശേഷിക്കുന്നത്. തീർച്ചയായിട്ടും വലിയ തോതിൽ ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മനുഷ്യർ ഈ കാര്യങ്ങൾക്കൊക്കെ തന്നെയും അപ്പോഴേക്ക് സൊല്യൂഷൻ കണ്ടെത്തുമെന്ന കാര്യം തീർച്ചയാണ്. അപ്പം എന്തായാലും നമ്മൾ വീഡിയോസോടെ വൈൻഡപ്പിയാണ്. വീഡിയോ തീർച്ചയായും നിങ്ങൾ ഇൻട്രസ്റ്റ് ആയിക്കാണെന്ന് വിചാരിക്കുന്നു. ചെറിയൊരു കാലയളവിനല്ല, വലിയൊരു കാലയളവിൽ തന്നെയാണ് അല്ലെങ്കിൽ ഒരുപാടധികം വർഷങ്ങൾക്ക് ശേഷമായിരിക്കും ഇത്തരത്തിലുള്ള ജിയോളജിക്കൽ ഇവൻറ്റ്സ് കാര്യമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന നിലയിൽ അല്ലെങ്കിൽ ദർശിക്കാൻ പറ്റുന്ന നിലയിലേക്കുള്ള മാറ്റങ്ങൾ നമ്മുടെ ഭൂമിയിൽ സൃഷ്ടിക്കുക. അത്തരത്തിൽ ഒരുപാട് വർഷങ്ങൾ കൊണ്ട് ഇന്ത്യയുടെ മേഖലകളിലും ഇത്തരത്തിലുള്ള ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നതായിരിക്കും. പക്ഷേ അവിടെയൊക്കെ തന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ മനുഷ്യർ എപ്പോഴും ഓരോ കാര്യങ്ങളെയും വ്യക്തമായി പഠിച്ച് മനസ്സിലാക്കി വേണ്ട തരത്തിലുള്ള തീരുമാനങ്ങളൊക്കെ തന്നെയും കൈക്കൊള്ളാറുണ്ട്. ഇത്തരത്തിൽ ഇന്ത്യയുടെ വ്യത്യസ്ത മേഖലകൾ മണ്ണിനടിയിലേക്ക് പൂർണ്ണമായിട്ടും നീങ്ങുന്ന സാഹചര്യങ്ങളിൽ വ്യത്യസ്തമായിട്ടുള്ള സിസ്മിക് ആക്ടിവിറ്റികൾ, ഭൂചലനങ്ങൾ, ഭൂകമ്പങ്ങളൊക്കെ സംഭവിക്കുമെങ്കിലും അതിനൊക്കെ തന്നെയും നമുക്ക് തരണം ചെയ്യാൻ സാധിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴ്ന്ന് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഈ വലിയ കാലയളവിൽ സംഭവിക്കുന്ന കാര്യങ്ങളൊന്നും നമുക്ക് തീർച്ചയായിട്ടും നേരിട്ട് കാണാൻ സാധിച്ചെന്ന് വരില്ല. അപ്പോൾ ഈ കൂട്ടത്തിൽ ഏത് കാര്യമാണ് കണ്ടു കഴിഞ്ഞാൽ കൊള്ളാമെന്നൊരു ചിന്ത നിങ്ങളുടെ മനസ്സിലേക്ക് വന്നിട്ടുള്ളത്? ആ കാര്യത്തെക്കുറിച്ച് തീർച്ചയായും താഴ്ന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ ഇതിൽ നല്ല ഒരുപാടധികം വീഡിയോസുകളുമായി കണ്ടുവിട്ടാന്ന് പ്രതീക്ഷയോടെ. ബൈ.